കണ്ടുപോകരുത്, ഇറങ്ങടാ പുറത്ത്. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിന്റെ നിഴൽവട്ടം പോലും ഇവിടെ വീണു വരുത്. എന്റെ കൂടപ്പിറപ്പന്റെ ജീവിതം നീ നശിപ്പിച്ചല്ലേടാ. അവർക്ക് വാക്കി വരേണ്ട മകനൻസൻ എവിടെയാണ് നീ അന്വേഷിച്ചോ? എന്തെങ്കിലും നീ അറിഞ്ഞോ? എന്തെങ്കിലും ശരിയാ? നിന്റെ അടുത്ത് നിന്ന് അവളെ പറിച്ചുകൊണ്ട് വന്നത് ഞാനാ. ആ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നിനക്കത് തിരുത്താമായിരുന്നു. നിനക്കുണ്ടായ രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങള് ചത്തോ പിടിച്ചോ നീ അന്വേഷിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണോ ഇപ്പൊ നീ ഇങ്ങോട്ട് കയറി വന്നത്? അവളുടെ ശവത്തിൽ പോലും നിന്റെ കണ്ണു ദൃഷ്ടി വീണുപോരുത്. ശിവമ്പിള്ള മാനാഭിമാനം വിറ്റ് പട്ടിയെ പോലെ ജീവിക്കുക. എന്ത് കടും കഴിയാനും ഞാൻ മടിക്കില്ല. ഇറങ്ങടാ പുറത്ത്. ചില്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലർക്കാവുകളിൽ വല്ലികളിൽ ലൂയലാടും തെന്നലേ. ശരിക്ക അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടാ. അപ്പോ വിളിച്ചാ മതിയോ? ഓടി വരുന്നു. ആ മുമ്പോട്ട് പോയി ഹൈവേ കയറാൻ പറ്റുമോ? എനിക്കറിയില്ല, ഞാൻ കുഞ്ഞുനാളിലെ ഈ നാട്ടിൽ നിന്ന് പോയതായിക്ക. നിനക്കറിയാ? നേരെ അങ്ങ് പോയാ മതി. അണ്ണൻ വീട്ടിൽ കയറുന്നോ? അയ്യോ ഞാനില്ല. താങ്ക്സ്. അച്ഛനെന്നെ മനസ്സിലായില്ലേ? ഞാൻ അച്ഛന്റെ മോളാ ബിന്ദു. മോളുടെ കാര്യം അച്ഛനിപ്പോ ഓർത്തേ ഉള്ളൂ. മോള് വന്നപ്പോ നമ്മളൊക്കെ പുറത്ത്. കൊറ്റാട്ടിന് എരിവ് കൂടുതലാ ഇഷ്ടം. മോക്ക് പിടിക്കോ ആവോ? എനിക്കും അതാ ഇഷ്ടം ചേച്ചി. അമ്മയുണ്ടാക്കിയ ശീല. ഇനി മോൾ അച്ഛന്റെ ഈ കുടികൂടി നിർത്തിയെടുക്കണം. അയ്യോ നമ്മുടെ ആള് വരാറായി. പോട്ടെ മോളെ. ഞാനായിരുന്നു ചെ വീട്ടിലെ ചെലവൊക്കെ നടത്തിയിരുന്നത്. അമ്മാവിന്റെ മക്കളുടെ പഠിത്തം മുതൽ അമ്മയുടെ ചികിത്സാ ചെലവ് വരെ. ടൗണിൽ ഏതെങ്കിലും ആശുപത്രി പോയിരുന്നെങ്കിൽ അമ്മ രക്ഷപ്പെടുമായിരുന്നു. കാശ് ലാഭിക്കാൻ അമ്മാവ് മഞ്ഞളും മണ്ണെണ്ണയും പുരട്ടി കാത്തിരുന്നു. അവർക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. എനിക്കെന്റെ അമ്മയാ പോയത്. സത്യത്തിൽ അമ്മയ്ക്ക് അച്ഛനോട് വെറുപ്പൊന്നും ഇല്ലായിരുന്നു. എന്റെ കുഞ്ഞുനാളിൽ അമ്മ പലവട്ടം അച്ഛനടുത്തേക്ക് വരാനൊരുങ്ങിയതാ. അമ്മാവ് സമ്മതിച്ചില്ല. മിനിങ്ങാന്ന് അച്ഛനെ അമ്മയുടെ ശവം പോലും കാണിക്കാതെ ഇറക്കി വിട്ടപ്പോ എനിക്ക് അച്ഛനോട് പാവം തോന്നി. അച്ഛന് അമ്മയെ അത്രയ്ക്ക് ഇഷ്ടായിരുന്നു. അമ്മ എന്നെ പറ്റി പറയുമായിരുന്നു. മരിക്കണേന്റെ തലേന്ന് രാത്രി കൂടി പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞാൽ ആരെതിർത്താലും അമ്മ അച്ഛന്റെ കൂടെ വന്ന് താമസിക്കുമെന്ന്. അത് പറയാതിരിക്കുന്നത് അഭേദം.
മൂന്നുമാസമായിട്ട് ജയിലാ. ഹരിപ്പാട്ട് ഒരു തുണിപ്പീട് കുത്തി തുറന്ന് മൂട്ടിച്ചു. ഭാര്യയും കുട്ടികളും വീട്ടിലുണ്ട്. അവർക്ക് പോലും ചെലവിന് കൊടുക്കുന്നത് ഞാനാണ് അച്ഛാ. അവള് പോലും ഒന്ന് അമ്മയെ ആശുപത്രി കൊണ്ടുവന്ന് നോക്കിയില്ല. അതും പറഞ്ഞുണ്ടായ വഴക്കം കഴിഞ്ഞ് ഞാൻ ബാഗ് കൊടുത്ത് ഇറങ്ങിയതാ. ഇനി ഞാൻ അച്ഛനെ വിട്ട് എങ്ങോട്ടുമില്ല. പോരെ. അച്ഛനും അമ്മയും കൂടെ ആലപ്പുഴ സ്റ്റുഡിയോ കൊണ്ടുവരുന്നതാ. ഇതെനിക്ക് വേണം. ഇത് ബൈബിൾ അല്ലേ? അച്ഛന്റെ ഒരു കൂട്ടുകാരി തന്നതാ പണ്ട്. സാറേ, വണ്ടി കുറച്ച് ലേറ്റായി. എസ് ഐ വന്നോ? ഇല്ല തമ്പാ. തന്റെ നാട്ടുകാരിയെ ഞാൻ അറസ്റ്റ് ചെയ്തു. ജോസഫ് അവളുടെ വീട്ടിൽ കുറച്ചാൾ ഒളിച്ചു കഴിഞ്ഞു എന്ന് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചാത്തു തന്നെ പറഞ്ഞത്. ഞാനും താനും ഇവിടുത്തെ തൂണും മാത്രമേ ആ കൊച്ചിനെ ബലാത്സംഗം ചെയ്യാത്തവരുടെ ഈ സ്റ്റേഷനിലുള്ളൂ, രാവും പകലും. പക്ഷേ ജോസഫിനെ പറ്റിയോ അവരുടെ ആൾക്കാരെ പറ്റിയോ ഒരു വാക്കുപോലെ ആ കൊച്ചിന്റെ വായിൽ നിന്ന് കിട്ടിയില്ല സാർമാർക്ക്. ഹലോ, ചെറുനെല്ലി പോലീസ് സ്റ്റേഷൻ? ഇല്ലല്ലോ, ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു അറസ്റ്റ് നടന്നിട്ടില്ല. ശരി, പത്രക്കാരനാ ജോസഫിനെ അറസ്റ്റ് ചെയ്തോന്ന്. ഇവന്മാരിതൊക്കെ എങ്ങനെ മണത്തറിയുന്നാവോ. എന്തിനാ കൊച്ചനെ ഈ പുലിവാലിനൊക്കെ പോയത്? നല്ല തണ്ടും തരുമല്ലേ. അധ്വാനിച്ച് സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ ഇത് വലുതും വരുമായിരുന്നോ? നിങ്ങൾ രണ്ടാളും എന്താ അവരോടൊപ്പം ചീട്ട് കളിക്കാതെ എന്റെ കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? രവീന്ദ്ര സാർ എന്തിനാ എന്നെ താങ്ങിപ്പിടിച്ച് കുടിക്കാനൊരു ഇത്തിരി വെള്ളം തന്നത്? ഒരവശനോടുള്ള സഹാനുഭൂതി കൊണ്ട്. നിങ്ങൾക്കാണ് ചെയ്തേ വികാരം. ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന വയനാട്ടിലെ മുഴുവൻ മനുഷ്യരോട് ഞങ്ങൾ കാണിക്കുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാർ, മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർ, അവർക്ക് നഷ്ടപ്പെട്ട നീതിക്ക് വേണ്ടിയാണ് സാർ ഞങ്ങളുടെ ഈ സമരം. എന്നിട്ട് നിയമം കയ്യിലെടുക്കാവോ? നിങ്ങൾ എത്ര പേരുടെ തലവെട്ടി? ഞങ്ങൾക്കൊന്നവരാരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യോഗ്യതയുള്ളവരല്ല. കൃഷ്ണദേവ സൈവർ എത്ര സാധുക്കളെ കൊന്നു കെട്ടിത്തൂക്കിയിട്ടുണ്ടെന്ന്
എന്നേക്കാൾ സാറിനറിയാം. നിങ്ങൾ ഈ പറഞ്ഞ നിയമം അയാളെ ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അയാളെ കൊന്നത്. അതിന്റെ പേരിൽ നിങ്ങളുടെ സാറുമാരല്ലാതെ വേറെ ആരും കണ്ണീരൊഴുക്കിയിട്ടില്ല. അയാളുടെ ഭാര്യ പോലും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പോലീസുകാർ എന്നെ കൊല്ലും. പക്ഷേ എന്നെ കൊന്നതുകൊണ്ട് ഈ പ്രസ്ഥാനം അവസാനിക്കുന്നില്ല. ചൂഷണരഹിതമായ ഒരു സാഹചര്യത്തിന് വേണ്ടി വരും തലമുറകൾ ഇനിയും സമരം ചെയ്യും. അതിൽ ഞാൻ വെറുമൊരു കണ്ണി. നിങ്ങളിൽ ഒരാളാണ് എന്നെ കൊല്ലുന്നതെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എന്റെ ജനതയുടെ മോചനത്തിന് വേണ്ടി ഒരു മുദ്രാവാക്യം വിളിക്കാൻ എനിക്ക് അവസരം തരണം. ലാംഗ്വേജ് സർ. ഗുഡ് ഈവനിങ് സർ. അതെ സർ, രണ്ടു ദിവസമായിട്ട് ഒന്നും പറയുന്നില്ല സർ. ഇല്ല സർ. ഓക്കെ സർ. ശരി സർ. അത് ഞാൻ മാനേജ് ചെയ്യാം സർ. താങ്ക് യു സർ. സർ തട്ടിയേക്കാനാ പറയുന്നത്.